ഒരു ഹിസ്റ്ററിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൻ്റെ ആഗമനത്തെക്കുറിച്ച്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ആഗമനം നടത്തിയ സ്ഥലം. അന്ന് ചേരമാൻ പെരുമാളായിരുന്നു അവിടുത്തെ ഭരണാധികാരി. അങ്ങനെയാണ് മാണിക്യദിനാരും കൂട്ടരും അവിടെ വന്ന് കപ്പലിൽ ഇറങ്ങുകയും ചേരമാൻ പെരുമാളിൻ്റെ അടുത്ത് പോയി സംസാരിക്കുകയും ചെയ്തത്. ആ സംസാരത്തിൽ എന്തായിരുന്നു എന്നറിയോ? ഞങ്ങൾക്ക് ഇവിടെ സ്ത്രീകളോ കുട്ടികളോ കുടുംബങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. അങ്ങ് ഞങ്ങളെ സഹായിച്ചാൽ നന്നായിരുന്നു. അങ്ങ് തന്നെയല്ലേ ഇവിടുത്തെ ഭരണാധികാരിയും എല്ലതും. അപ്പോൾ അങ്ങയോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ആരെയാണോ ആദ്യം കാണുന്നത് അവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങി. അപ്പോഴാണ് തോഴിമാരെ വെച്ച് കുളിക്കാൻ പോകുമ്പോൾ കുറച്ച് സ്ത്രീകളെ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് വെളുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ പെൺകുട്ടിയുമായി ചേരമാൻ പെരുമാളിൻ്റെ അടുത്ത് വരികയും അങ്ങനെ ചേരമാൻ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിങ്ങളൊന്നും ഓർക്കണം, അത് ഒരു നായർ സ്ത്രീയായിരുന്നു. എല്ലിലെ നായർ ഭരണാധികാരിയുടെ മകളായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കണമല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ ആ വാക്കുകൾ പാലിച്ചു. അങ്ങനെയാണ് ഈ മുസ്ലിം സമുദായം ബ്രാഹ്മണ സമുദായമായിരുന്നു അന്ന് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. അന്നത്തെ സമുദായത്തിൽ വേറൊരു വിഭാഗക്കാരായിരുന്നു താഴ്ന്ന തട്ടിലുണ്ടായിരുന്ന, അത്രയും താഴ്ന്ന തട്ടിൽ കൃഷി ചെയ്തിരുന്നവരും കുണ്ടുപാത്രങ്ങളിൽ വെള്ളം കുടിച്ചിരുന്നവരും പല ആളുകളും ഉണ്ടായിരുന്നു. അതിനുശേഷം മാണിക്യദിനാരിൻ്റെ വരവോടുകൂടി അവിടുത്തെ പല മാറ്റങ്ങൾക്കും വിധേയമായി. അങ്ങനെ അവിടുത്തെ പുരോഗമനത്തിനും പണ്ടുണ്ടായിരുന്ന സ്ത്രീകൾ നടന്നിരുന്ന കോലങ്ങൾക്കും വ്യത്യാസം വന്നത് മാണിക്യദിനാർ വന്നതിലൂടെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം.